എന്തൊക്കെയായിരുന്നു കോലാഹലങ്ങൾ! ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ കൽപ്പറ്റയിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലുണ്ടായിരുന്ന ഗാന്ധിജിയുടെ ചിത്രം തകർത്തത് SFI അല്ലെന്ന്? ഇത് ഞാൻ പറഞ്ഞതല്ല, സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച പോലീസ് കണ്ടെത്തിയ സത്യമാണ്. DGP വയനാട് ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിൽ പോലീസ് ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രങ്ങൾ തെളിവാക്കിയാണ് പോലീസ് ഈ നിഗമനത്തിലെത്തിയത്. ക്രൈംബ്രാഞ്ച് SP ക്രൈംബ്രാഞ്ച് മേധാവിക്കും ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ടുകളിൽ പറയുന്നതനുസരിച്ച് പോലീസ് ഫോട്ടോഗ്രാഫർ SFI പ്രവർത്തകർ അക്രമം നടത്തിപ്പോയ ഉടൻ 4 മണിക്ക് എടുത്ത ചിത്രത്തിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം ചുമരിലാണ്. എന്നാൽ ഇതിനുശേഷം UDF പ്രവർത്തകർ ഓഫീസിലെത്തി. അതിനുശേഷം പോലീസ് ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രത്തിൽ ഗാന്ധിജിയുടെ ഫോട്ടോ നിലത്ത് തകർന്ന നിലയിലും ഫയലുകൾ വലിച്ചുവാരിയിട്ടിരിക്കുന്ന തരത്തിലുമാണ് കണ്ടത്. ഇതെല്ലാം ആ ഫോട്ടോഗ്രാഫർ അഫ്രപാളികളിൽ പകർത്തി. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം SFI നടപടിയെടുത്തിരുന്നു. വയനാട് ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട് പകരം അഡ്കോ കമ്മിറ്റി നിലവിൽ വന്നു. പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ MP എന്ന നിലയിൽ കാര്യമായ ഇടപെടൽ രാഹുൽ ഗാന്ധി നടത്തുന്നില്ലെന്നാരോപിച്ചാണ് SFI പ്രവർത്തകർ കൽപ്പറ്റ കൈനാട്ടിയിലെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. സംഭവത്തിൽ SFI വയനാട് ജില്ലാ പ്രസിഡന്റ് ജോയൽ ജോസഫും സെക്രട്ടറി ജിഷ്ണു ഷാജി, 3 വനിതകൾ എന്നിവരടക്കം 29 പേർ റിമാൻഡിലാണ്. MPയുടെ ഓഫീസിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ മാർച്ച് അക്രമാസക്തമാവുകയായിരുന്നു. ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ കെട്ടിടത്തിൻ്റെ വശങ്ങളിലൂടെ പിടിച്ചു കയറിയ ജനൽ വഴി അടക്കം അകത്തു കടന്നാണ് ആക്രമണം നടത്തിയതെന്നാണ് പറയപ്പെടുന്നത്. സംരക്ഷിത വനമേഖലയുടെ ബഫർ സോണിനെ സംബന്ധിച്ചുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയം ഏറ്റെടുത്ത് സമരം സംഘടിപ്പിക്കാൻ SFI സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് KE അനുശ്രീ വ്യക്തമാക്കിയതും ആക്രമണത്തെ തള്ളിപ്പറഞ്ഞതും ജില്ലാ നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയായി. സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചല്ല SFI ജില്ലാ കമ്മിറ്റി MP ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചതെന്നാണ് സംസ്ഥാന ഭാരവാഹികൾ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. ജില്ലയിലെ പ്രവർത്തകരെ അടക്കം ബാധിക്കുന്ന ബഫർ സോൺ വിഷയത്തിൽ MP ഇടപെടാത്തത് സംബന്ധിച്ച് പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും വ്യക്തികേന്ദ്രീകൃതമായി മാർച്ച് നടത്തുക, ഓഫീസിനകത്തേക്ക് തള്ളിക്കയറുക തുടങ്ങിയ വിവരങ്ങൾ ജില്ലാ കമ്മിറ്റി അറിയിച്ചിരുന്നില്ലെന്നും സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരുന്നു.